ഫലമാകെ നേടി ഞാൻ നിൻ സ്നേഹ പ്രഭയിൽ ബാബാ. ഈ ലോകമാകെ നേടി ഞാൻ നിൻ സ്നേഹ പ്രഭയിൽ ബാബാ. നിലാവിൻ്റെ ലോകത്തിൽ പോയി പോയി അലിഞ്ഞു ഞാൻ, ശാന്തമായി മനം ഇനി ജീവിതമാകെ, ഇനി ഞാൻ ലോകമാകെ നേടി ഞാൻ നിൻ സ്നേഹ പ്രഭയിൽ പ്രഭയിലെ ബാബാ. നിലാവിൻ്റെ
ശബ്ദത്തിൽ പോയി പോയി അലിഞ്ഞു ഞാൻ. ശാന്തമായ എൻ മനം ഇനി ജീവിതമാകേ, ഇനി ഞാൻ thank you.
ത്തിൽ ഈ അവതാര ദിനത്തിൽ മധുതന്വനത്തിൽ ഈ സുന്ദര ദിനത്തിൽ ഭഗവാനെയും കാത്ത് മുഴുവൻ ജഗത്തും ആദിവ്യ സഭയിൽ ശിവബാബ വരും. പരമാത്മാ ത്തിൽ ഈ അവതാര ദിനത്തിൽ താളം ഒന്നായി മാറി സ്നേഹാർദ്ര ഗംഗ പ്രവാഹം തുടങ്ങി. മനസ്സിൻ്റെ താളം ഒന്നായി മാറി സ്നേഹാർദ്ര ഗംഗ പ്രവാഹം തുടങ്ങി. സായുജ്യവരതം ഈ ദിവ്യ നിമിഷം സായുജ്യവരതം ആദിവ്യ സഭയിൽ ശിവബാബ വരും. പരമാത്മാരഥത്തിൽ ഈ അവതാര ദിനത്തിൽ ങ്ങളായി ഈ സ്നേഹബന്ധം ജന്മാന്തരങ്ങളായി ഈ ആത്മബന്ധം യുഗാന്തരങ്ങളായി ഈ സ്നേഹബന്ധം ജന്മാന്തരങ്ങളായി ഈ ആത്മബന്ധം പ്രാണനിധിയിൻ്റെ ജീവാംശബിന്ദു ഒരു സ്നേഹലോകം അണിയിച്ചൊരുക്കാൻ വരദാന വൃഷ്ടി തുടങ്ങി കഴിഞ്ഞു. ലോകം അണിയിച്ചൊരുക്കാൻ വരദാന വൃഷ്ടി തുടങ്ങി കഴിഞ്ഞു. ഓരോരോ മനസ്സും മിഴിയും നിറഞ്ഞു സഭയിൽ ശിവബാബ വരും. പരമാത്മാരഥത്തിൽ ഈ അവതാര ദിനത്തിൽ മധുതന്വനത്തിൽ ഈ സുന്ദര ദിനത്തിൽ ഭഗവാനെയും കാത്ത് മുഴുവൻ ജഗത്തും സഭയിൽ ശിവബാബ വരും. പരമാത്മാരഥത്തിൽ ഈ അവതാര ദിനത്തിൽ
അമൃതം തീതോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുദീച്ചു അനംഗരൂപം മനുപമരൂപം അഴലകറ്റുമാ പൊന്തിവ്യരൂപം അമൃതം ചെയ്തോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുദീച്ചു അനംഗരൂപം മനുപമരൂപം അഴലകറ്റുമാ പൊന്തിവ്യരൂപം ഓം ശാന്തി അവനീലാത്മബോധം ഉണർത്താൻ ആദിദേവന്റെ രഥത്തിൽ രഥിയായി അവനീലാത്മബോധം ഉണർത്താൻ ആദിദേവന്റെ രഥത്തിൽ രഥിയായി അനഘമാനസൻ നഗാമജ്യോതി ശിവൻ ആഴി മുത്തിലൊതുക്കും ബീജരൂപൻ അനഘമാനസൻ നഗാമജ്യോതി ശിവൻ ആഴി മുത്തിലൊതുക്കും ബീജരൂപൻ അമൃതം ചെയ്തോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുദീച്ചു അനംഗരൂപം മനുപമരൂപം അഴലകറ്റുമാ പൊന്തിവ്യരൂപം അഴകിൻ്റെ അഴകാം അഖിലേശ്വരൻ്റെ അഴകൊഴുകി ഞാന് ഗംഗയായി അഴകിൻ്റെ അഴകാം അഖിലേശ്വരൻ്റെ അഴകൊഴുകി ഞാന് ഗംഗയായി അഴലാകെ മൂടി ആ ഗംഗ ഒഴുകി ആനന്ദ സാഗരൻ ശിവനിലുതുങ്ങി അഴലാകെ മൂടി ആ ഗംഗ ഒഴുകി ആനന്ദ സാഗരൻ ശിവനിലുതുങ്ങി അമൃതം ചെയ്തോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുദീച്ചു അനംഗരൂപം മനുപമരൂപം അഴലകറ്റുമാ പൊന്തിവ്യരൂപം അമൃതം ചെയ്തോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുദീച്ചു അനംഗരൂപം മനുപമരൂപം അഴലകറ്റുമാപം ദിവ്യരൂപം. Thank you.
ഓം ശാന്തി. ഞാൻ ആത്മാവ്. ഇരുപുരുഗങ്ങൾക്ക് മധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ദിവ്യ അലൗകികമായ ആത്മനക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് തലച്ചോറിനുള്ളിൽ. ആത്മചൈതന്യമായ എന്നിൽ നിന്നും ശരീരത്തിലേക്ക് മുഴുവനായും ചൈതന്യപ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവ്. ഈ കർമ്മേന്ദ്രിയങ്ങളുടെ യജമാനനാണ്. ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന, നിയന്ത്രിക്കുന്ന ചൈതന്യ ഊർജമാണ് ഞാൻ ആത്മാവ്. ഞാൻ ആത്മാവ്. ഈ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാണ്, സ്വരാജ്യ അധികാരി. സ്വന്തം ശരീരത്തിൻ്റെ, കർമ്മേന്ദ്രിയങ്ങളുടെ സൂക്ഷ്മശക്തികളായ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സ്വഭാവ സംസ്കാരത്തിൻ്റെയും അധികാരിയാണ് ഞാൻ. അധികാരത്തിൻ്റെ ആ സ്ഥിതിയിലിരിക്കും ഞാൻ. ഈ ശരീരത്തിൻ്റെ അധികാരിയാണ് ഞാനാണ് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഊർജം. അല്പസമയം ഈ ശരീരത്തിൻ്റെ അധികാരിയുടെ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുവാനുള്ള ഊർജം ആത്മാവാകുന്ന എന്നിൽ നിന്നും ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ചൈതന്യ ഊർജം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി കാണും, അനുഭവിക്കും. ഞാൻ ആത്മാവ്, ചൈതന്യ ശക്തി. ചൈതന്യ ഊർജം, ദിവ്യ ലൗകിക നക്ഷത്രം, ശക്തിശാലി ആത്മാവാണ് ഞാൻ. ശക്തിശാലി സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ശക്തിയുടെ ഊർജം ശരീരത്തിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കും, അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ശക്തി സ്വരൂപമായ ആത്മാവാണ്. Thank you.
ഭ്രൂമധ്യത്തിലിരിക്കുന്ന ഞാൻ ആത്മാ ശാന്ത സ്വരൂപമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശ ഊർജം ശരീരത്തിലേക്ക് മുഴുവനായും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അനുഭവം ചെയ്തുകൊണ്ടേയിരിക്കും. ശാന്തി എൻ്റെ ഗുണമാണ്. ശാന്തി എൻ്റെ ശക്തിയാണ്. ശാന്തി എൻ്റെ സ്വഭാവമാണ്. ശാന്തി എൻ്റെ സ്വധർമ്മമാണ്. എൻ്റെ ഉള്ളിലെ ശാന്തി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാന്തിയുടെ പ്രകാശം
ആത്മീക ഊർജമായ എന്നിൽ നിന്നും ഉണർന്നുണർന്ന് ശരീരത്തിലേക്ക് മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ടേയിരിക്കൂ. ഞാൻ ശാന്ത സ്വരൂപമായ ആത്മാവാണ്. അല്പസമയം ശാന്തിയുടെ അനുഭവം നമുക്ക് ചെയ്യാം. ശാന്തിയുടെ ഊർജം ശരീരത്തിലേക്ക് മുഴുവൻ ആത്മാവിൽ നിന്നും വ്യാപിക്കുന്നതായും കണ്ടുകൊണ്ടേയിരിക്കൂ. അല്പസമയത്തേക്ക് ഞാൻ ആത്മാ, പവിത്ര സ്വരൂപമായ ആത്മാവാണ്. എൻ്റെ ഉള്ളിലെ യഥാർത്ഥ സ്വഭാവമായ പവിത്രത, പരിശുദ്ധത ഞാൻ അനുഭവിക്കുകയാണ്. എൻ്റെ സ്വധർമ്മം പവിത്രതയാണ്. അതിനാൽ എൻ്റെ മനസ്സിലെ വിചാരങ്ങളും പരിശുദ്ധമാണ്. എൻ്റെ തീരുമാനങ്ങളും ബുദ്ധിയുടെ തീരുമാനങ്ങളും പരിശുദ്ധമാണ്. എൻ്റെ സ്വഭാവവും സത്യതയും ശുദ്ധതയും നിറഞ്ഞതാണ്. എന്നിലെ പരിശുദ്ധിയുടെ കിരണങ്ങൾ ശരീരം മുഴുവനായും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തിലേക്ക് വ്യാപിക്കുന്നു. ഞാൻ പരിശുദ്ധമായ ആത്മാ, പരിശുദ്ധിയുടെ കിരണങ്ങളായി ശരീരത്തിനെയും ലോകത്തിനെയും പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും തൻ്റെ തനതായ സ്വഭാവത്തെ സ്മൃതി ചെയ്ത് ഓർമ്മിച്ച് ഓർമ്മിച്ച് തന്നിലെ പരിശുദ്ധിയുടെ കിരണത്തെ, ഊർജത്തെ അനുഭവിച്ചുകൊണ്ട് ശരീരത്തിലേക്കും വിശ്വത്തിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. സ്നേഹവാത്സല്യമായി
ഞാനറിയുന്നു നിൻ പാലനയുടെ കരസ്പർശം. മാറോടു ചേർത്തെന്നെ സ്വന്തമാക്കി വാനവും മണ്ണും പകർന്നു നൽകി. ഒരു മന്ദഹാസമായി സ്വപ്നമായി ഒരു മന്ദഹാസമായി സ്വപ്നമായി ശാന്തനായി ചാരത്തണഞ്ഞു നീ അറിവായി നിറവിൻ മധുവായി എൻ ജീവനിൽ സ്നേഹവാത്സല്യമായി. ദൃഷ്ടിയും സൃഷ്ടിയും ശുദ്ധമാക്കി ധർമ്മവും കർമ്മവും ശ്രേഷ്ഠമാക്കി. മറ്റാരു പകരുമീ ആത്മീയ നിർവൃതി ഹർഷോന്മാദത്തിൻ അതീന്ദ്രിയ ലഹരി. ഒരു മന്ദഹാസമായി സ്വപ്നമായി ഒരു മന്ദഹാസമായി സ്വപ്നമായി ശാന്തനായി ചാരത്തണഞ്ഞോ നീ അറിവായി നിറവിൻ മധുവായി എൻ ജീവനിൽ സ്നേഹവാത്സല്യമായി. അറിവായി നിറവിൻ മധുവായി എൻ ജീവനിൽ സ്നേഹവാത്സല്യമായി. പുലർക്കാലമഞ്ഞിൻ കുളിരിൽ പുലർക്കാലമഞ്ഞിൻ കുളിരിൽ അറിയുന്നു ഞാൻ നിൻ സാന്നിധ്യം. അറിവായി നിറവിൻ മധുവായി എൻ ജീവനിൽ സ്നേഹവാത്സല്യമായി. അറിവായി നിറവിൻ മധുവായി എൻ ജീവനിൽ സ്നേഹവാത്സല്യമായി. ഭ്രൂമധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ ആത്മാവ് പതുക്കെ പതുക്കെ എൻ്റെ സ്ഥൂലദേഹം ഉപേക്ഷിച്ചുകൊണ്ട് പരംധാമത്തിലേക്ക് പറന്നുയരുകയാണ് ഞാൻ. എൻ്റെ സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം അച്ഛൻ്റെ അരുവിലേക്ക് ഞാൻ ആത്മാ. എൻ്റെ മധുരമായ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ശാന്തി അനുഭവിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ സുഖം ഞാൻ അനുഭവിക്കുകയാണ്. എൻ്റെ വീട്ടിൽ എത്തിച്ചേർന്ന ഞാൻ മുക്തിയുടെ അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് മുക്തമാണ്, ബന്ധനങ്ങളിൽ നിന്നും മുക്തമാണ്. ഇവിടെ മോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും
വീടാണിത്. യാതൊരു ബന്ധനങ്ങളുമില്ല. എന്റെ മനസ്സും ബുദ്ധിയും ദേഹത്തിന്റെ സകല ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണമായും മുക്തമായി തീർന്നിരിക്കുന്നു. കേവലം ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആത്മബിന്ദുവായ ഞാനും എൻ്റെ സ്വന്തം വീടായ ആത്മലോകവും മാത്രമാണ്. ഞാൻ എൻ്റെ വീട്ടിലൂടെ പറന്ന് നടക്കുകയാണ്. എൻ്റെ ഉള്ളിലെ ആനന്ദം ഞാൻ അനുഭവിക്കുകയാണ്. എത്ര ആനന്ദകരമാണ് ഈ നിമിഷങ്ങൾ. ബന്ധനമുക്ത സ്ഥിതി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഞാൻ ബന്ധനമുക്തനാണോ അത്രയും ഞാൻ ആനന്ദത്തിന്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ മനസ്സ് മുഴുവൻ പരമാനന്ദത്താൽ നിറഞ്ഞിരിക്കുന്നു. പതുക്കെ പതുക്കെ ഞാൻ ത്രിലോകനാഥനായ എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ബ്രഹ്മലോക നിവാസിയായ എൻ്റെ ബാബയുടെ അരുകിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ സാഗരൻ ശിവ ബാബ എന്നെ ആത്മീയ അലൗകിക സ്നേഹത്താൽ ആകർഷിക്കുകയാണ്. ഞാൻ ആ സ്നേഹത്തിൻ്റെ കാന്തിക ആകർഷണത്തിലാണ് ഞാൻ ബാബയുടെ സമീപത്തിരിക്കുകയാണ്. ഞാൻ അനുഭവിക്കുകയാണ് എൻ്റെ അനാദിയായ അച്ഛൻ്റെ സ്നേഹം. എൻ്റെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ ആനന്ദം ഇരച്ചു കയറുന്നതായി ഞാൻ അനുഭവിക്കുകയാണ്. എത്ര മനോഹരമായ ഒരു കൂടിക്കാഴ്ചയാണിത്. ഞാൻ ആത്മാ പരമാത്മാവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. എൻ്റെ അനാദിയായ അച്ഛനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. എന്തൊരു സുഖകരമായ അനുഭൂതിയാണത്. ആ പരമപ്രകാശത്തിൽ നിന്നും വരുന്ന സ്നേഹത്തിൻ്റെ കിരണങ്ങൾക്ക് ശക്തിയുമുണ്ട്. എന്നെ ശ്രേഷ്ഠ കർമ്മത്തിന് യോഗ്യനാക്കി തീർക്കുന്നു. ഇതാണ് പരമാത്മാ സ്നേഹം. ബാബ എന്നെ സ്നേഹത്താൽ മൂടിയിരിക്കുകയാണ്. എന്നെ ശ്രേഷ്ഠ കർമ്മത്തിന് യോഗ്യനാക്കിക്കൊണ്ടിരിക്കുന്നു. ആത്മചൈതന്യമായ ഞാൻ പരിശുദ്ധമായ നിസ്വാർത്ഥമായ പരമാത്മാ പാലന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതേ സങ്കല്പത്തിൽ നമുക്ക് അല്പസമയമിരിക്കാം. ൊത്തു
നടന്നു കളിച്ചു ചിരിച്ചു എൻ ആത്മനാഥ നീ എൻ സ്വന്തം എൻ ആത്മനാഥ നീ എൻ സ്വന്തം ബിന്ദു ചൈതന്യ ബിന്ദു ബിന്ദു ചൈതന്യ ബിന്ദു ബാബ എന്നെ സർവശക്തികളാലും ഗുണങ്ങളാലും സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അനുഭവിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിന് സമാനം യോഗ്യനായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അനുഭവിച്ചുകൊണ്ടേയിരിക്കൂ, ഞാനിപ്പോൾ ബാബയ്ക്ക് സമാനമാണ്. ദിവ്യമായ ഗുണങ്ങളാലും ശക്തികളാലും നിറഞ്ഞിരിക്കുന്നു. പതുക്കെ പതുക്കെ എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും കിരണങ്ങൾ ബ്രഹ്മലോകത്തിൽ നാലുപാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അത് മുഴുവൻ ബ്രഹ്മാണ്ടത്തിലേക്കും വ്യാപിക്കുകയാണ്. എങ്ങനെയാണോ ശിവ ബാബ മുഴുവൻ ബ്രഹ്മാണ്ടത്തിലേക്കും ഭൂമിയിലേക്കും നിരന്തരമായി കിരണങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുന്നത്, അതേപോലെ ഞാനും ബാബയ്ക്ക് സമാനം സർവഗുണങ്ങളുടെയും ശക്തികളുടെയും കിരണങ്ങൾ എന്നിൽ നിന്നും സ്വതവേ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, പരന്നുകൊണ്ടിരിക്കുന്നു. ഈ സങ്കല്പത്തിൽ നമുക്ക് അല്പസമയം ഇരിക്കാം. പതുക്കെ ഞാൻ ആത്മാ ബാബയ്ക്ക് സമാനമായി കൊണ്ട് സൃഷ്ടിയിലേക്ക് മടങ്ങുകയാണ്. ഗുണങ്ങളുടെയും ശക്തികളുടെയും തരംഗങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ ശരീരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഞാൻ എവിടെയിരിക്കുന്നു, എനിക്ക് ചുറ്റും ആരെല്ലാമുണ്ടോ അവരിലേക്കും വിശ്വത്തിലേക്കും മുഴുവനായും സ്നേഹവും ശക്തിയും ശാന്തിയും പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലോകം മുഴുവനും ഈ ചൈതന്യ കിരണങ്ങളാൽ ദിവ്യ കിരണങ്ങളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലെ സർവരും ഇപ്പോൾ ശാന്തിയുടെ പ്രകാശത്താൽ ശക്തിയുടെ പ്രകാശത്താൽ സ്നേഹത്തിൻ്റെ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ബാബയിൽ നിന്നും എന്നിലേക്ക് ശാന്തി സ്നേഹം ശക്തി പതിഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നിൽ നിന്നും ലോകത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. Thank you.
എങ്കിലും നിൻ വാചാലമിഴിത്തും ഒരു മഞ്ഞു തുള്ളിയായി ഞാൻ
सितारा विश्व भाल पर चमकेगा नारी शक्ति पूजित होगी सौभाग्य का सूरज दमकेगा अब देर नहीं भारत का सितारा विश्व भाल पर चमकेगा नारी शक्ति पूजित होगी सौभाग्य का सूरज दमकेगा सत धर्म के चारों पांव पर सतयुग की सृष्टि थमी होगी सत धर्म के चारों पांव पर सतयुग की सृष्टि थमी होगी हीरों से आकाश भरा
जगत गुरु यह भारत है, भगवान जहाँ पर आते हैं। गीता गंगा गौ गायत्री का फिर से मान बढ़ाते हैं। वही जगत गुरु यह भारत है, भगवान जहाँ पर आते हैं। गीता गंगा गौ गायत्री का फिर से मान बढ़ाते हैं। है धन्य धन्य अपनी माटी जो फिर से देव भूमि होगी। है धन्य धन्य अपनी माटी जो फिर से देव भूमि होगी। हीरों से आकाश भरा, मोती से भरी जमीन होगी। कोई नहीं कमी होगी, भारत फिर भरपूर बनेगा। कोई नहीं कमी होगी, हीरों से आकाश भरा, मोती से भरी जमीन होगी। भारत फिर भरपूर बनेगा, ओ भारत फिर भरपूर बनेगा, भारत फिर भरपूर बनेगा।
Oh.